മെയ് 23 വിശുദ്ധ ജൂലിയ. 439 ജെൻസറിക് കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ എവുസേബിയൂസ് എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിയ. തൊഴിലില്ലാത്ത സമയമെല്ലാം ജൂലിയ പ്രസന്നമായി ക്ഷമാപൂർവം പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും മുഴുകിയിരുന്നു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും അവൾ ഉപവസിച്ചു പോന്നു. ഇവളുടെ വിശ്വസ്തത കണ്ട യജമാനൻ ഈ തപോനിഷ്ഠകൾ അല്പം ലഘുപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഒരിക്കൽ ഈ വ്യാപാരി ഇവളെ ഗോളിലേക്കുള്ള ഒരു യാത്രയിൽ കൂടെ കൊണ്ടുപോയി. കോർസിക്കയിലെത്തിയപ്പോൾ കപ്പൽ നങ്കൂരമിട്ടു. വ്യാപാരി ഉത്സവത്തിൽ പങ്കെടുത്തു. അന്ന് ഒരു കാളയുടെ ബലിയുണ്ടായിരുന്നു. അതിൽ ഭാഗഭാഗാകാതിരിക്കാൻ ജൂലിയ ആരാധനയിൽ പങ്കെടുത്തില്ല. ആ ദ്വീപിലെ ഗവർണർ ഫെലിക്സ് ആരാണ് ദേവന്മാരെ ഇപ്രകാരം നിന്ദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു ക്രിസ്തീയ വനിതയാണെന്ന് മറുപടി നൽകി. അവൾക്കു പകരമായി തന്റെ 4 വനിതാ അടിമകളെ നൽകാമെന്ന് ഗവർണർ പറഞ്ഞു. എവുസേബിയൂസ് പ്രതിവചിച്ചു, ആരെ തന്നാലും എന്തു തന്നാലും അവളെ തരികയില്ല. പിന്നീട് എവുസേബിയൂസ് കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ജൂലിയോട് ഗവർണർ പറഞ്ഞു, നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ നിന്നെ സ്വതന്ത്രയാക്കാം. ജൂലിയ പ്രതിവചിച്ചു, ഇല്ല, യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല. നിന്ദിതനായി കരുതിയ ഗവർണർ ജൂലിയയുടെ കവിളിൽ അടിപ്പിച്ചു, തലമുടി പറിച്ചു കളഞ്ഞു, മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചിട്ടു. പ്രാർത്ഥന. ഐശ്വര്യത്തിലും കഷ്ടപ്പാടിലും സ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും ഒരുപോലെ തീഷ്ണതയും ഭക്തിയും പ്രകടിപ്പിച്ച വിശുദ്ധ ജൂലിയായെ, മതപീഡനമനുഭവിക്കുന്നവർക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പിനുള്ള വരം നേടിക്കൊടുക്കണമേ.